ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന റാഫ്റ്റ് ഫൗണ്ടേഷനിലെ കോൺക്രീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായി നമ്മൾ ഇതിനകത്തിലെ സ്റ്റീലെല്ലാം ഓൾറെഡി എല്ലാം സെറ്റാക്കിയിട്ടേക്കണം, കെട്ടിയിട്ടേക്കണം. നമ്മളെല്ലാം മെഷർമെൻ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ കവർ ബ്ലോക്ക് എല്ലാം വെച്ചിരിക്കുന്നത് കറക്റ്റാണോ ചെക്ക് ചെയ്യുക. കവർ ബ്ലോക്ക് എല്ലാം കറക്റ്റാണെങ്കിൽ നമുക്കിനി കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മളിവിടുത്തെ മിക്സിംഗ് കൂട്ടെന്ന് പറഞ്ഞാൽ M25 മിക്സ് ആണ്. അതുപോലെ 3/4 ഇഞ്ച് മിറ്റിലും അതുപോലെ ഡബിൾ വാഷ് M-Sand യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ റാഫ്റ്റിങ്ങിലാണ് ഇടുന്നത്. അതിനുശേഷമേ നമ്മൾ അടുത്ത ലെയർ ഇടത്തുള്ളൂ. നമുക്ക് അങ്ങനെ കാര്യം ഭീമിയുള്ളതെന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ നമ്മുടെ ഭീമി പൊങ്ങി നിൽക്കും. അതുകൊണ്ട് അതിന് പലക വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത് കോൺക്രീറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം റാഫ്റ്റിങ്ങിനുള്ള കോൺക്രീറ്റ് ചെയ്തു വരും. ചെയ്തു വരുന്നതിന് ശേഷം നമ്മൾ ഭീമിനുള്ള ഇടത്തുള്ളൂ. അതുപോലെ നമ്മളിവിടെ കോൺക്രീറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ വൈബ്രേറ്റർ വെച്ച് കോൺക്രീറ്റ് എല്ലാം നല്ലപോലെ കുള്ളിച്ച് വേണം. വൈബ്രേറ്റർ വെച്ച് നല്ലപോലെ അടിച്ച് കുള്ളിച്ച് വേണം വരാൻ. അല്ലെങ്കിൽ നമുക്ക് കണ്ണ് അങ്ങനെയൊക്കെ ഭാഗങ്ങളൊക്കെ കാണാൻ വരും. അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം ഹണിക്കൂമ് കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിവിടെ ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ പലക വെച്ച് നമുക്ക് വീഡിയോ കാണാൻ പറ്റും. പല വെച്ച് അടുത്തൊരു ഹൈറ്റ് വെച്ച് വേണം. അടുത്തൊരു ഹൈറ്റ് വെച്ചാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ഫിനിഷ് ആക്കുന്നത് തന്നെ. കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിറ്റേഴ്സ് തന്നെ വരമ്പ് കെട്ടി നല്ലപോലെ വെള്ളം സ്റ്റോറേജ് ചെയ്ത് നല്ല രീതിയിൽ 25 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിർത്തിയാലേ നമുക്ക് ആ റാഫ്റ്റിങ് നല്ലപോലെ വെള്ളം പിടിച്ച് നമുക്ക് ക്യൂറിങ് കറക്റ്റ് കിട്ടുന്നത്. 7 ദിവസം ക്യൂറിങ് കറക്റ്റായിട്ട് കിട്ടണം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം പറ്റാത്ത രീതിയിൽ നല്ലപോലെ വരമ്പ് വെച്ച് കെട്ടി നിർത്തേണ്ടതാണ്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ റോക്ക് വർക്കുണ്ട്, അത് കഴിഞ്ഞൊരു ബീമുണ്ട്. അന്നേരം നമ്മുടെ ഫൗണ്ടേഷൻ ഫിനിഷ് ആകത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.